ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിലെ ദുൽഖർ സൽമാൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനായിട്ടും നമ്മുടെ സിനിമാ പ്രേമികൾ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് നൽകുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവോണ നാളിൽ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ആ അപ്ഡേറ്റ് വന്നതുമില്ല. അത് വലിയൊരു നിരാശ തന്നെയാണ് നമ്മുടെ സിനിമാ പ്രേമികളിൽ ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേരുടെ കമൻറ്റുകളിലൂടെ വ്യക്തമാണ്. ഇതിനോടകം തന്നെ സിനിമ OTT റിലീസാണ് എന്ന് കൺഫേമായ വിവരം പ്രേക്ഷകരെ പല വീഡിയോകളിലൂടെ അറിയിച്ചിട്ട് പോലും കഴിഞ്ഞ ദിവസം തിരുവോണ ദിവസം സിനിമയുടെ ഒരു അപ്ഡേറ്റും വരാത്തത് കൊണ്ട് സിനിമ OTT റിലീസ് അല്ല തിയേറ്ററുകളിലേക്കാണ് എന്ന് ഒട്ടേറെ പേർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും നേരത്തെ അറിയിച്ചതാണ് കുറുപ്പ് എന്ന സിനിമ OTT റിലീസാണ് എന്ന്. കുറുപ്പ് എന്ന സിനിമ OTT റിലീസാണോ അല്ലയോ എന്നതിൻ്റെ വ്യക്തത സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമ്പോൾ മാത്രം വിശ്വസിക്കുന്നവർ അതിനായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കട്ടെ. ആസിഫ് അലി നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കുറ്റവും ശിക്ഷയും എന്ന സിനിമ. ചിത്രം OTT റിലീസാണെന്ന് കഴിഞ്ഞ ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റവും ശിക്ഷയും എന്ന സിനിമ OTT റിലീസ് അല്ല തിയേറ്ററുകളിലേക്കാണ് എന്ന് വാദിക്കുന്നവർ അന്നും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം കുറ്റവും ശിക്ഷയും OTT റിലീസ് തന്നെയാണ് എന്ന് സിനിമയിലെ നായകൻ ആസിഫ് അലി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂക്കിടെ അറിയിച്ചിട്ടുണ്ട്. രാജീവ് രവിയുടെ സംവിധാനത്തിൽ ഏറ്റവും പുതിയതായിട്ട് വരാനിരിക്കുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് കുറ്റവും ശിക്ഷയും. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഉടൻ തന്നെ OTT റിലീസ് ചെയ്യും. അതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സണ്ണി എന്ന സിനിമ. ചിത്രം OTT റിലീസാണ് എന്ന് സിനിമയുടെ സംവിധായകൻ നേരത്തെ അറിയിച്ചതാണ്. ജയസൂര്യയുടെ 100-ാമത്തെ സിനിമ കൂടിയാണ് സണ്ണി എന്ന സിനിമ. ചിത്രത്തിലെ പ്രധാന റോളിൽ ഒരൊറ്റ കഥാപാത്രമേ എത്തുന്നുള്ളൂ, അത് സണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജയസൂര്യ തന്നെയാണ്. ഏകദേശം 1.5 കോടിയിൽ താഴെ മാത്രം ബഡ്ജറ്റുള്ള സിനിമ കൂടിയായ സണ്ണി എന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ നിന്നും വമ്പൻ OTT ഓഫർ വന്നിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 4 കോടിയോളം രൂപ സിനിമയ്ക്ക് OTT ഓഫർ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. മിന്നൽ മുരളി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് അടുത്തതായിട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നത്. 18 കോടി ബഡ്ജറ്റിലെ ടൊവിനോ തോമസ് നായകനെ എത്തുന്ന ഒരു പാൻ ഇൻ ദ ലെവൽ സിനിമയാണ് മിന്നൽ മുരളി. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ OTT റിലീസാണ് എന്ന് ഇതിനോടകം തന്നെ കൺഫേമായ റിപ്പോർട്ടാണ്. ചിത്രം തിയേറ്ററുകളായിട്ടുള്ള കരാറുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ റദ്ദാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒരേ സമയം ഏകദേശം 27-ൽ പരം ഭാഷകളിലാണ് സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ നെറ്റ്ഫ്ലിക്സ് OTT കളക്ഷൻ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതാണ്. അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. മിന്നൽ മുരളി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ മാത്രമാണ്. ഇതിനു പുറമെ വരാനിരിക്കുന്ന മറ്റ് വിദേശ ഭാഷകൾക്കായിട്ടുള്ള ഡബ്ബിംഗ് ജോലികളാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ OTT അനൗൺസ്മെൻറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. പ്രേക്ഷകർ അതിനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള വ്യക്തമായ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക.